ഹേയ് തന്റെ മൂക്കിന് എന്ത് പറ്റി? പച്ചമ്മയ്ക്ക് ഫസ്റ്റ് നൈറ്റിലെ പാല് മസ്റ്റ് ആണോ? അല്ല, ചേട്ടത്തിക്ക് പാല് മസ്റ്റ് ആയതുകൊണ്ടാ എന്റെ മൂക്ക് ട്വിസ്റ്റ് ആയത്. കല്യാണ സൗകര്യം തപ്പിപ്പോയ ഭീമസേന പോലും ഇത്രയും പീഡനം സഹിച്ചിട്ടുണ്ടാവില്ല. കണക്കായിപ്പോയി. എന്നാലും തന്റെ ചേട്ടന്റെ കല്യാണം താൻ എന്നെ അറിയിച്ചില്ലല്ലോ. സോറി, നമ്മുടെ കല്യാണം തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. നമ്മുടെ കല്യാണോ? അതെ, അത് ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതാ ഈ ആണുങ്ങളുടെ ഒരു കുഴപ്പം. ഇഷ്ടമാണെന്നൊരു തമാശ പറഞ്ഞ പിന്നെ പുറകെ കൂടിക്കൊള്ളും. കെട്ടണം, പിടിക്കണം. അയ്യേ, പിടിക്കണൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായാലും മതിയെന്നേ. അത്രയും സാവകാശം ഉണ്ടല്ലോ, സമാധാനമായി. അല്ലെങ്കിൽ ഞാനൊരു സമാധാന പ്രിയനെ. ഈ സ്പീഡിനേക്കാൾ എനിക്ക് ഇഷ്ടം സ്ലോ ട്രീറ്റ്മെന്റ്. എടോ മൊണ്ട ശിരോമണി, എന്തോ തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. കല്യാണോ തമാശക്ക് മതി, നമുക്കൊരു കുട്ടിയൊക്കെ ആയിട്ട് തീരെ സവാം പോരെ. മോഹം കൊള്ളാം. അബ്കാരി കോണ്ടാക്ടർ ബാലകൃഷ്ണ പണിക്കരുടെ മകളെ ഒരു ചായക്കടക്കാരന് കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ കൊടുത്താല്? ചാരായത്തേക്കാൾ എന്തുകൊണ്ട് ഭേദമല്ലേ ചായ? ഇയാളോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, എനിക്ക് ഈ പ്രേമലയനം എഴുതി കയ്യക്ഷരം മോശമാക്കാൻ തീരെ താല്പര്യമില്ലാത്തോണ്ടാ മനസ്സിലുള്ളക്കാണ് തുറന്നു പറഞ്ഞത്. ബാക്കിയെല്ലാം പഞ്ചമിയുടെ ഇഷ്ടം. പിന്നെ ചേട്ടന്റെ കല്യാണത്തിന് വിളിക്കാത്തോണ്ട് പഞ്ചമിക്കുള്ള പങ്കായത്. എന്തതിനകത്ത്? ഇഷ്ടമുള്ള സാധനം തന്നെ, ചില്ലി ചിക്കൻ. വണ്ടി 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 നിന്നെ പോലെ വഴി കിടത്തണതാരാണ് വിഘ്നേശ്വര. ചായ വെച്ചിട്ടില്ലേ രമണ? എടാ രമേശ, കൊറേ നാളായി ഈ പടല കളഞ്ഞ് ഒരു 1000 മേടിക്കുന്ന ആ ചെത്ത കേൾക്കൂല. എടാ രമേശ, എടാ ഈ രമണൻ രമേശനെ എവിടെ പോയി? മുതലാളിയല്ലേ പറഞ്ഞത് ഹോട്ടലിൽ പെയിന്റ് അടിക്കുന്നോണ്ട് രമേശനോട് ഹോട്ടലിൽ പോയി കിടക്കാൻ. അപ്പൊ രമണനോ? ഛേ, രമണ്ടി ഇവിടെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന്? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കൂടെ അല്ലാതെ ഹോട്ടലിൽ പോയി കിടക്കാൻ പറ്റോ? ഈ മുതലാളി ഞാൻ അടുത്ത് വീക്കുന്നുണ്ടല്ലോ. ആരേ വെളുപ്പാങ്കാലത്ത് ശല്യം? എന്താച്ചാ? ചായ ഇങ്ങ് തന്നേക്ക്. നിനക്ക് ചായ ഒന്നും തരാൻ ഞാൻ ആരും ഇവിടുത്തെ ബാല്യക്കാരനോ? എനിക്ക് എഴുന്നേറ്റ ഉടനെ ചായ കിട്ടണം, അതെന്റെ ഒരു ശീല. ഇത്ര വെളുപ്പിനെ അടുക്കളയിൽ കയറി എനിക്ക് ശീലമില്ല അച്ഛാ. നീ ഉച്ചയായിട്ട് കയറിയാ മതി, അവനെ എഴുന്നേൽപ്പിച്ചുവിട്, അവൻ ചായ ഇട്ടോളൂ. എന്റെ ഭർത്താവ് അടുക്കളയിൽ കയറുന്നത് എനിക്കിഷ്ടല്ല. വെളുപ്പിന് ചായ വേണമെങ്കിൽ ഒരു വേലക്കാരിയെ നിർത്തണം. അഹങ്കാരി, നീ ആരോട് സംസാരിക്കുന്ന അറിയോ? എന്റെ ഭർത്താവിന്റെ അച്ഛനോട്. എനിക്ക് കുറച്ചുകൂടെ കിടക്കണം അച്ഛൻ. ചെല്ലേ, പുത്തരിയിൽ കല്ല് കടിച്ചു. ഞാനും അത് മുതലാളിയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളിയുടെ ഹോട്ടലിലെ ഊണിനെ പറ്റി പൊതുവേ അങ്ങനെ ഒരു പരാതി ഉണ്ട്. ഹോട്ടലിലല്ലോ കല്ല് അടിച്ചത്, പിന്നെ വീട്ടിലാണോ? അരിയില്ലാത്ത കല്ല്, കല്ലില്ലാത്ത അരി വാങ്ങിച്ച പോലെ മുതലാളി. സ്റ്റോൺലെസ്. അരിയിലല്ലോ കല്ല് അടിച്ചത്, പിന്നെ കറിയിലാണോ? തന്റെ തന്തയുടെ മൂത്രത്തില്. ആ കല്ലങ്ങനെ മുതലാളിയുടെ ആഹാരത്തിൽ വന്നു. താൻ കൊണ്ടുവന്നിട്ടു. എന്റെ മോന് താൻ കണ്ടുപിടിച്ച ചരക്കില്ലേ, അതിലാണ് കല്ല്. ആ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ കല്ലുണ്ടാകാന്ന് വെച്ചാൽ എന്റെ ഈശ്വര. എടോ പേട്ടു വക്കീലേ, ഓ ആ പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് സമാധാനവും കെടുത്തി, അവിടെ കുളവും തോണ്ടി. ഓഹോ, അവിടെ പൈപ്പും കടകളൊക്കെ ഉള്ള സ്ഥിതിക്ക് കുളത്തിന്റെ ആവശ്യമില്ലാന്ന് മോലാലിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനില്ലേ? തനിക്ക് ആരടോ മരക്കഴുത വക്കീലിന്റെ സുന്നത്ത് നിന്നത്? അയ്യേ, സുന്നത്തല്ല മുതലാളി, സന്നത്ത്. സന്നദ്ധെങ്കി സന്നത്ത്. ആ പരമനാരിയുടെ മോള് ഒരാഴ്ച കൊണ്ട് എന്റെ മോനെ ഒടിച്ചു നുറുക്കി കക്ഷത്തി വെച്ചടോ. അവനിപ്പൊ മുറിന്ന് അവള് പുറത്തേക്ക് ഇറങ്ങണില്ല. ഓഹോ, അങ്ങനെയോ? എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിലവള് തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്? അതെ അതെ, തറവാട്ടി പറഞ്ഞതാണ്. പക്ഷെ ജനിച്ചത് സർക്കാർ ആശുപത്രിയിലാണല്ലോ. അതുകൊണ്ട് സർക്കാർ ആശുപത്രി ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം പിടിച്ചടക്കാനുള്ളത് പ്രവണത അതുള്ളതാ. മെഡിക്കൽ സയൻസിൽ അതിനെ ചേറോമാനിയ എന്ന് പറയും. ഓ പിന്നെ, പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, രണ്ടു വേന്ദ്രന്മാരായ ആൺമക്കളെ വരച്ച വരയിൽ നിർത്തിയ മുതലാളി കേവലം നരിന്തുപോലൊരു പെണ്ണിന്റെ മുന്നിൽ പതറുകാന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളിന്റെ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. അവളെയല്ല, അവളുടെ അമ്മയെ ഒതുക്കും. കൊച്ചമ്മയാ പറഞ്ഞത് ഫാദറിലേക്ക് ചോറ് വിളമ്പി കൊടുക്കും. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? നീ ആരടി അത് ചോദിക്കാൻ? ദേഷ്യം വരുമ്പോ ഈ കോങ്കണ്ണ് കാണാനേ നല്ല രസാ. ഓടി ഓടി. രമണ, രമണ, രമണ.
നിങ്ങൾ അവിടെ ഇരിക്കെ അങ്ങേരെ അവിടെ കിടന്ന് കയറട്ടെ. രമണ അച്ഛൻ പിന്നെയും വിളിക്കുന്നു. ഇന്നെന്റെ പതിനാറ് ഉറപ്പാ. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് തേച്ച് മടക്കി വെക്ക്, ഞാൻ അവിടെ ചെന്ന് അച്ഛനെ തേച്ച് മടക്കിക്കൊള്ളാം. അച്ഛയുടെ ചൂടും പറ്റി അവിടെ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്? അച്ഛൻ എന്ത് വേണം? ഞാൻ രമണനെയാണ് വിളിച്ചത്. ആ രമണൻ ബാത്റൂമില്ല. അവൻ ഈ നേരത്തെ ബാത്റൂമിൽ പോവാറില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സമയമുണ്ടോ? നിന്റെ വീട്ടിൽ അതിനുള്ള സമയവും സ്ഥലവും കാണത്തില്ലായിരിക്കും. എന്റെ മക്കളെ ഞാൻ ചിട്ടയോടെ തന്നെ വളർത്തിയത്. അവര് മൂത്രമൊഴിക്കേണ്ട സമയത്തെ മൂത്രം ഒഴിക്കൂ, നീ വന്ന് അതും തെറ്റിച്ചു. ആ അതിന്റെ ആശ്വാസവും അവർക്കുണ്ട്. തറുതല പറയുന്നോടി, ആരോട് ചോദിച്ചിട്ട് നീ വേറെ കാര്യം നടത്തിയത്? ആരോടും ചോദിച്ചില്ല. ഇന്നലെ എന്റെ അച്ഛൻ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിരുന്നു. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോ അച്ഛൻ അയച്ചെന്ന് വെച്ചാൽ ആരില്ലതെ. നല്ല കൈപ്പുണ്യമുള്ളവളാ, കഴിച്ചു നോക്കില്ലേ? വേലക്കാരി വെച്ച് തന്റെ പട്ടിക്ക് കൊടുക്കും. ചാരില്ലതെ, ഇതെടുത്ത പട്ടിക്ക് കൊടുക്ക്, അച്ഛൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും. പെണ്ണായി പിറന്നുപോയി, ഇല്ലെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിച്ചേനെ. അങ്ങനെ പൊടൊരു പട്ടി നിന്നണ്ട, ഞാനുള്ളപ്പോ ഞാൻ തന്നെ തിന്നോളാം. നീ എന്തിനാണ് ഇങ്ങനെ കിടന്നിരിക്കുന്നത്? എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല രമണ. മുതലാളിയുടെ കോട്ട ഇളകി തുടങ്ങിയെന്നാ തോന്നണത്. പച്ചച്ചാണകത്തിന് തീ പിടിച്ച പോലെ പോകുകയല്ലേ. നിന്റെ പൊണ്ടാട്ടിക്ക് ഇത്രയും തന്റെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. അതുകൊണ്ടല്ലേ ഇത് തന്നെ മതിയെന്ന് ഞാൻ വാശി പിടിച്ചത്. സത്യം പറയാല്ലോ രമണ, ഉച്ച കൂട് കഴിച്ചപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഏ വയറ് നിറഞ്ഞല്ലേ. ഇത്രക്ക് മനോഹരമായ ഒരു ചാപ്പാട് എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. അതെന്താ ഇനി എന്നും കഴിക്കാമല്ലോ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ മുതലാളിയുടെ ഒരു പരാതിയിൽ കടമ്പണെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ പിന്നെ രമൺ എന്തിനാ എപ്പോഴും ഈ മുറിയിൽ ഇങ്ങനെ അടയിരിക്കുന്നത്? ആരെങ്കിലും കേട്ടാൽ എന്ത് പറയും? മോശമല്ലേ, ഭാര്യയുടെ പാവടച്ചരലിൽ തൂങ്ങി നടക്കാന്നല്ലേ പറയുള്ളൂ. ചേച്ചി ആ അതെ, ഞാൻ എപ്പോഴും പൗർണമയുടെ കൺവെട്ടത്ത് തന്നെ കാണണമെന്നാ. എന്നോട് എന്ത് സ്നേഹമാണെന്നോ, ഒരു കണക്കിന് അത് നന്നായി. അച്ഛന്റെ മുമ്പിൽ അങ്ങാനും അറിയാതെ ചെന്ന് പെട്ടാൽ പെങ്കോന്തെന്ന് കേട്ടട്ടേ ഉള്ളു. ഇപ്പൊ കണ്ടു. ഏ എന്താ? അല്ല രമണൻ ഭാഗ്യവാനാന്ന് പറയുക. ഒരു പെണ്ണിന്റെ സ്നേഹം ഒരു പുരുഷന് മാത്രം കിട്ടാന്ന് വെച്ചാ അയ്യോ, നൂറായുസ. ഇപ്പൊ പൗർണമിയുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളു. ദേ ഉള്ളത് പറയാലോ, സംഗതി കലക്കി. ഡ്രൈവർക്ക് ഇവിടെ പ്രത്യേക റൂം കൊടുത്തിട്ടില്ലേ രമണ? ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ താഴെ. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നതോ? അത് ഞങ്ങൾ നമ്മൾ പറഞ്ഞു കൊടറേ. അതെ, ഞങ്ങൾ തമ്മിൽ രടാപട ബന്ധമുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. അത് കല്യാണത്തിന് മുൻപ്, പണ്ട് പലതും നടന്നിട്ടുണ്ടാവും. ഇന്ന് രമണൻ എന്റെ ഹസ്ബൻഡാ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമും. അപ്പോ ഞാനിവിടെ ഇങ്ങനെ കേറി ഇറങ്ങണി ശരിയല്ലല്ലേ? അതെ. അത് ഞാൻ അറിഞ്ഞില്ല. വരട്ടെ കൊച്ചു മുതലാളി, പോട്ടെ മുതലാളിച്ചി. മുതലാളി ഒതുക്കാൻ വന്നെങ്കിൽ മുതലാളി ഒതുക്കാ പോരെ, എന്തിനാ ഡ്രൈവർ സീറ്റ് കയറണത്?